عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين لوغت الله സർവമാന വിശ്വാസികൾക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇതാ ഉദാഹരണം കാണിച്ചു തരുന്നു, മാതൃക കാണിച്ചു തരുന്നു. ലോകത്തുള്ള സർവമാന മുഅ്മിനീങ്ങൾക്കും മാതൃകയാരാണെന്നറിയുമോ? ലോകത്ത് കഴിഞ്ഞുപോയ രണ്ട് സ്ത്രീ രത്നങ്ങളാൾ ആരാണ് ആ രണ്ട് സ്ത്രീ രത്നങ്ങൾ? അതിൽ ഒന്ന് ഇമ്രാത്ത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹയാണ്. ആ ഫിർഔന്റെ ഭാര്യ ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ അല്ല പറയുന്നു. രണ്ടാമത്തെ വിശ്വാസികൾ ുള്ള മാതൃക ആരാണെന്നറിയുമോ? ഇമ്രാൻ ചാരിത്രം കാത്തു സൂക്ഷിച്ച അതേ ഇമ്രാന്റെ പുത്രിയായ മറിയം ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയാണ് കേട്ടോ. വിശുദ്ധ ഖുർആനാ പറയുന്നത്, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിലാണ്. ആ പള്ളിയിലുണ്ടായിരുന്ന മറിയം ബീവിയോട് അല്ല കൽപ്പിക്കുന്നത്, നീ അവരോടൊപ്പം പള്ളിയിലുള്ള പുരുഷന്മാരോടൊപ്പം നമസ്കരിക്കൂ എന്നാണ്. മുസ്ലിയാരെ കമന്റ് പറയുമോ നിങ്ങള്? മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ കമന്റ് പറയോ? മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചു തന്ന ഖുർആനിന്റെ പേരിൽ നിങ്ങൾ കമന്റ് പറയുമോ? ഇനി ഹദീത്ത് വേണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്ത് വേണോ? പ്രവാചകൻ എന്താ, പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സംഭവം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന, നിങ്ങളുടെ ഭാര്യമാര് രാത്രിയിൽ വരെ പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുമതി ചോദിച്ചാൽ അനുവദിക്കരുത് എന്നല്ല പ്രവാചകൻ പറയുന്നത്, നേരെ മറിച്ച് ഫഅദനൂ ലഹുന്ന, അനുമതി കൊടുത്തോ, അനുമതി കൊടുത്തോ. രാത്രിയിൽ വരെ നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിൽ പോകാൻ ഏ ഭർത്താക്കന്മാരെ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുത്തോ എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ മൗലവി മുസ്ലിയാരെ പ്രവാചകന്റെ പേരിൽ കമന്റ് പറയുമോ നിങ്ങൾ? പ്രവാചകന്റെ പേരിൽ കമന്റ് പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? പ്രവാചകനെ ആക്ഷേപിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ? എന്നാൽ ഈ ഹദീസിന്റെ മുസ്ലിയാക്കന്മാർ കാണാത്ത ഹദീസാണോ? കേട്ടോ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണിത്. ചിലപ്പോ ഞാൻ ആ ഹദീസ് പറയുമ്പോ ചിലരെങ്കിലും വിചാരിക്കും അങ്ങനൊന്നും ഉണ്ടാവൂല, വെറുതെ മൗലവി തട്ടിവിട്ടതാ. കേട്ടോ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന് പറയുന്ന ഈ പുസ്തകം, ആ പുസ്തകത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുക്കുകയാണ്. ഏത് ഹദീസ്? ഞാനിപ്പോൾ പറഞ്ഞ ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഭാര്യമാർ രാത്രി സമയങ്ങളിൽ പള്ളിയിൽ പോകാൻ അനുമതി തേടിയാൽ അനുവദിക്കുക. രാത്രിയിൽ വരെ പള്ളിയിൽ പോകാൻ അനുമതി തേടിയാൽ അനുവദിക്കുവീൻ. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് കേട്ടോ, കാന്തപുരം മുസ്ലിയാർ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണ്. ഈ ഹദീസിൽ രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് പകൽ പോകാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ മഹദി സുബഹിനും ഇശാഇനും മാത്രം പോയിരുന്നത് കേട്ടോ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബഹിക്കും ഇശാഇനും മാത്രം പോകാൻ, കാര്യം എന്താ? ഈ ഹദീസിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് അതേ രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞു പോകണം, രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞു അത് രാത്രി മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബഹിനും ഇശാഇനും മാത്രം പോയിരുന്നത്. രാത്രിയിൽ പോകാമെന്ന് വരുമ്പോൾ പകൽ ഏതായാലും പോകാമല്ലോ എന്ന മറുപക്ഷത്തിന്റെ കണ്ടുപിടുത്തം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കണ്ടുപിടിച്ചിരുന്നില്ല. അപ്പൊ രാത്രി പോകാൻ ആ തെളിവുള്ളത് ജുമാ ഉച്ചക്കാണ്, ജുമാക്ക് പോകാൻ തെളിവില്ല. എങ്ങനുണ്ട് കണ്ടുപിടുത്തം എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, രാത്രിയാണോ പ്രശ്നമുള്ളത് പകലാണോ? രാത്രിയാണോ പ്രശ്നമുള്ളത് പകലാണോ? പറയൂ, പറയൂ. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറയൂ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയൂ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയൂ, രാത്രിയാണോ പ്രശ്നം പകലാണോ? ഖുർആൻ പറഞ്ഞത് എന്താ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. പുലരിയുടെ നാഥനോട് ഞാൻ ഇതാ അഭയം ചോദിക്കുന്നു, അവൻ സൃഷ്ടിച്ച മുഴുവൻ ശർറുകളിൽ നിന്നും
അവൻ സൃഷ്ടിച്ച മുഴുവൻ ശർറുകളിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു. രാത്രി മൂടിയാൽ ഷർറുണ്ട്, ആ ഷർറിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറയൂ എന്ന് ആ ഖുർആൻ പറഞ്ഞത്. രാത്രിയിൽ ഷർറാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. രാത്രിയിൽ ഷർറുണ്ട് എന്ന് ആ ഖുർആൻ പറഞ്ഞത്. ആ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കണം എന്ന് ആ ഖുർആൻ പറഞ്ഞത്. ഇനി ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസിൽ എന്താ പറഞ്ഞത്? രാത്രി, ആ രാത്രി ഒരു പ്രശ്നമില്ല, രാത്രി സുഖകരമാണ്, പകലാണ് പ്രശ്നം എന്നാണോ ഹദീസിലുള്ളത്? അല്ലല്ലോ. ഇദാ ജനു ജുറഹല്ലൈൽ ഔ അംസൈതും ഫഖുഫൂ സിബിയാനകും വഹമ്മിറൂ ആനിയതകും, രാത്രിയായാൽ വൈകുന്നേരം അങ്ങ് നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഫഖുഫൂ സിബിയാനകും, നിങ്ങളുടെ കൂട്ടത്തിലെ കുട്ടികൾ, പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം, വീടിനകത്ത് പിടിച്ചു വെക്കണം കേട്ടോ. ആ സന്ധ്യ നേരത്ത് കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത് കേട്ടോ. വഹമ്മിറൂ ആനിയതകും, പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം കേട്ടോ. രാത്രിയായാൽ പാത്രങ്ങൾ നിങ്ങൾ തുറന്നിടരുത് കേട്ടോ. കാരണം ആ സമയത്താണ് പിശാച് ഏറ്റവും അധികം വ്യാപിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ രാത്രി പ്രശ്നമാണെന്ന് മുഹമ്മദിനെ പറയുമ്പോ കാന്തപുരം മുതലാരെ പറയാ, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പറഞ്ഞല്ലോ, ഹദീസ് നിങ്ങൾ ഉദ്ധരിച്ചല്ലോ, അത് രാത്രിയല്ലേ പ്രശ്നമില്ല. രാത്രിയാ പോകാൻ പറഞ്ഞത്, പകലല്ലല്ലോ, രാത്രിയല്ലേ പോകാൻ പറഞ്ഞത്. അങ്ങനെയാ മഹദി മനസ്സിലാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കും അന്യ സഹോദരങ്ങളെ, അങ്ങനെ രാത്രി പോകാമെന്ന് വന്നാൽ പകല് പോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കണമല്ലാതെ രാത്രി പോകാമെന്ന് വന്നാൽ തന്നെ പകലും പോകാമെന്ന് തെളിവ് കണ്ടുപിടിച്ചൂടാ എന്ന് കാന്തപുരം പറയുമ്പോ, അങ്ങനല്ല ആ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്, ഫതഹുൽ ബാരിയിൽ പറഞ്ഞത്. നേരെ മറിച്ച് ഫതഹുൽ ബാരിയിൽ പറയുന്നത് എന്താണെന്നറിയോ? രാത്രി പോകാം എന്ന് വരുമ്പോൾ പകൽ പോകൽ അനുവദനീയമാണെന്നതുകൊണ്ട് തന്നെ മനസ്സിലാകും. കാരണം ലി അന്നല്ലൈല മദിന്നതുരീബ അക്സറു മിനന്നഹാർ അതേ പകലിനേക്കാൾ ഉപദ്രവകരം രാത്രിയാണല്ലോ. ആ രാത്രിയിൽ തന്നെ പോകാമെന്ന് വരുമ്പോ പകലും പോകാമെന്ന് അതിൽ നിന്ന് തന്നെ പിടിക്കപ്പെടും എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ പറയുമ്പോ, ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് കാന്തപുരം മുസ്ലിയാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു ഹജറിനെ എതിർക്കേണ്ടി വന്നത്? ഇബ്നു ഹജറിനെതിരെ പറയേണ്ടി വന്നത്? ഇബ്നു ഹജറിന്റെ വിശ്വാസം, ഇബ്നു ഹജർ പഠിച്ച മതം, ഇബ്നു ഹജർ വിശദീകരിച്ച മതം പഠിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല, ഇവർക്ക് സാധിച്ചില്ല. അപ്പൊ റസൂലുള്ള ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പനയെ പരിഹസിക്കാൻ തയ്യാറുള്ള സഖാഫികൾ ഉണ്ടെങ്കിൽ പരിഹസിച്ചോളൂ. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഖുർആൻ ഞാൻ തെളിവുദ്ധരിച്ചു, ഹദീസ് ഞാൻ തെളിവുദ്ധരിച്ചു, ഇനി ഇജ്മാ വേണോ ആ വിഷയത്തിൽ? മറിച്ചോ? മഹാനായ ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുഅദ്ദബ് അതിന്റെ 4-ാം വാള്യം 484-ാം പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. എന്താണ് അവിടെ ഇമാം നബവി ഉദ്ധരിക്കുന്നത്? വഖദന ഖുലബുനൽ മുന്ദിർ വഗൈറുൽ ഇജ്മാ അലാ അന്നഹ ലൗ ഹദറത് വസല്ലത്തിൽ ജുമുഅ ജാസ വഖദ് സബതത്തിൽ അഹാദീസു സഹീഹത്തുൽ മുസ്തഫീള അന്നഹുന്ന കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ വഖദന ഖുലബുനൽ മുന്ദിർ ഇബ്നു മുന്ദിറിൽ നിന്നും അതല്ലാത്തവരിൽ നിന്നും ഇജ്മാ ഉദ്ധരിക്കുന്നു. എന്താണ് ഇജ്മാ? ഒരു പെണ്ണ് ലൗഹലറത് അവൾ ഹാളിറായി വസല്ലത്തിൽ ജുമുഅ ജുമുഅ നമസ്കരിക്കുകയും ചെയ്താൽ ഫഹുവ ഹറാമുൻ എന്നല്ല മഹാനായ ഇമാം നവവി അതേ അദ്ദേഹത്തിന്റെ ശർഹ് മുഅദ്ദബിൽ പറയുന്നത്. നേരെ മറിച്ച് ജാസ അത് അനുവദനീയമാണ്. ജായിസാണ്. എന്താ ജായിസാകാനുള്ള കാരണം? വഖദ് സബതത്തിൽ അഹാദീസു സഹീഹത്തുൽ മുസ്തഫീള സഹീഹായ മുസ്തഫീലായ നിരവധി അനവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്നന്നിസാ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പിന്നിൽ പ്രവാചകന്റെ പള്ളിയിൽ പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഒരു ഹദീസല്ല രണ്ടു ഹദീസല്ല നിരവധി അനവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു പെണ്ണ് പള്ളിയിൽ പോയി ജുമാ
നമസ്കരിച്ചാൽ അത് അനുവദനീയമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു മുന്ദിറിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുഅദ്ദബിന്റെ 484-ാം പേജിൽ വിവരിച്ചത് പരിഹസിക്കാൻ കഴിയുന്ന സഖാഫികൾ ഉണ്ടെങ്കിൽ പരിഹസിച്ചോ, പക്ഷേ മുജാഹിദുകൾ പരിഹസിക്കാൻ ഒരുക്കമല്ല. എന്നാ മാന്യ സഹോദരങ്ങളെ, തെളിവുകൾ ആ വിഷയത്തിൽ മാത്രം നമുക്ക് വേറെ പറയാനുണ്ട്. അത്യാവശ്യം മനസ്സിലാക്കാനുള്ള തെളിവാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. എന്നാലോ ഇവര് പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോയില്ലേ, പള്ളി ഉദ്ഘാടനത്തിന് പെണ്ണുങ്ങൾ പോയില്ലേ? എവിടുന്നാണ് അതിന് തെളിവ് കിട്ടിയത്? എവിടുന്നാണ് അതിന് ഹുക്കുമ കിട്ടിയത്? കണ്ടോ, പള്ളി ഉദ്ഘാടനത്തിന് വന്ന പെണ്ണുങ്ങൾ اللهم صل على سيدنا محمد كما صليت على إبراهيم.